നമസ്കാരം. ഗ്രന്ഥപുരയിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 5 അധ്യാപക ദിനം. അധ്യാപകരെക്കുറിച്ച് കഥകൾ എഴുതിയിട്ടുള്ള ചുരുക്കം ചില എഴുത്തുകാരെ നമുക്കുള്ളൂ. അതിൽ പ്രശസ്തനാണ് കാരൂർ നീലകണ്ഠപിള്ള. പുത്തൻ തലമുറയിൽ അക്ബർ കക്കട്ടിലുമുണ്ട്. കാരൂർ നീലകണ്ഠപിള്ള എഴുതുന്നത് അക്കാലത്തെ പഴയ തലമുറയിലെ അത്താഴപ്പട്ടിണിക്കാരായ അധ്യാപകരുടെ കഥകളാണ്. അവർ അർഹിക്കുന്ന വേതനം കിട്ടാത്ത അധ്യാപകരുടെ കഥ. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പൊതിച്ചോറ് എന്ന കഥ മനസ്സിൽ തിങ്ങുന്നൊരു വേദനയോടെയല്ലാതെ നമുക്കത് വായിച്ചു തീർക്കാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള ഒരു കഥയാണ് ഇന്നും ഈ അധ്യാപക ദിനത്തിൽ ഞാൻ വായിക്കാൻ പോകുന്നത്. കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ സാറിനും പട്ടിക്കും. വായിക്കുന്നു കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ സാറിനും പട്ടിക്കും. ഗോപാലൻ സ്കൂൾ ഫൈനൽ പരീക്ഷ ജയിച്ചെന്ന് അറിഞ്ഞപ്പോൾ ഒരു ചുമട് തലയിൽ നിന്ന് ഇറക്കിയതുപോലുള്ള ആശ്വാസം തോന്നി എനിക്ക്. എന്തു പാടുപെട്ടാണ് ഞാൻ അവനെ പഠിപ്പിച്ചത്. ഫീസ് കൊടുക്കണം, പുസ്തകം വാങ്ങണം, മുണ്ട് വേണം, ഷർട്ട് വേണം. ഞാൻ പഠിക്കുന്ന കാലത്ത് ഷർട്ടിനൊന്നിനും ശല്യപ്പെടുത്തിയിട്ടില്ല. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോഴും ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോഴും പിള്ളേർക്ക് ഷർട്ട് കൂടിയേ കഴിയൂ. പിന്നെയല്ലേ സ്കൂളിൽ പോകുമ്പോൾ, അതും ഹൈസ്കൂളിൽ. ഇതിലും പ്രധാനമായി വയറ്റിനും വല്ലതും കൊടുക്കണം. ഇതിനൊക്കെ കൂടെ എനിക്കെന്താണ് മാർഗം? നേരു പറഞ്ഞ ഒന്നുമില്ല. ഒരു ഗ്രാൻഡ് സ്കൂളിലായിരുന്നു എനിക്ക് ജോലി. ഗ്രാൻഡ് കിട്ടുന്നതിൽ ഒരു ചെറിയ പിടുത്തം കഴിച്ചിട്ടുള്ളതാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഇപ്പോൾ മാനേജ്മെൻറ്റ് സ്കൂളുകളിലെ അധ്യാപകന്മാരുടെ നില നന്നായി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് ഞാൻ പുറത്തു വന്നു. എനിക്ക് പ്രായം കൂടിപ്പോയി പോലും. അത്രയ്ക്ക് അറിവും കൂടി കാണും. അതാരും വകവെച്ച് തരുന്നുമില്ല. പഠിപ്പിക്കാനുള്ള പരിചയവും ഏറിയിട്ടുണ്ട്. അതും ആരും ഗണിക്കുന്നില്ല. ഏതായാലും ഞാൻ സ്കൂളിൽ നിന്ന് പുറത്തു പോന്നു. പോന്നപ്പോൾ എന്തുണ്ട് മിച്ചം? 4 മക്കൾ, ആരോഗ്യം നശിച്ച ഒരു ഭാര്യ, പിന്നെ ഞാനും. വയസ്സായെന്ന് പറഞ്ഞ് എന്നെ പിരിച്ചത് ഒരു കണക്കിന് നന്നായി. പിരിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? പഠിപ്പിക്കാൻ എനിക്കറിയാം, പക്ഷേ പഠിപ്പിക്കാൻ തക്ക ശേഷിയില്ല. അതൊക്കെ നശിച്ചു. ആകെ ഒരു തളർച്ചയാണെനിക്ക്. നടക്കുമ്പോൾ പട്ടി അണയ്ക്കുന്നത് പോലെ അണയ്ക്കും. ക്ലാസ്സിലിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങി നെറ്റി മേശമേൽ ചെന്നിടിക്കും. കുട്ടികൾ ഇത് കണ്ടോ എന്ന ജാള്യത്തോടെ ഞാൻ നോക്കിപ്പോകും. എന്തെങ്കിലും സംഭവിച്ചതായി അവരാരും ഭാവിക്കാറില്ല. അല്ലെങ്കിൽ അവർക്കിതിലൊരു പുതുമയില്ലായിരിക്കും. അവരത് സാധാരണ കാണാറുള്ളതാണല്ലോ. ഉച്ച കഴിഞ്ഞുള്ള പീരീഡുകളിൽ സാറുമാർ ഉറക്കം തൂങ്ങുമെന്ന് അവർക്കറിയാം. അത് നന്നായി. ഞാൻ സ്കൂളിൽ നിന്ന് പിരിഞ്ഞത് സ്കൂളിന് ഗുണമായി, കുട്ടികൾക്ക് ഉപകാരമായി. എൻ്റെ സ്ഥിതി കഷ്ടത്തിലായി. എൻ്റെ കുടുംബത്തിൻ്റെ നില വിഷമത്തിലായി. ഞാനാണ് മൂത്ത പുരുഷൻ. മൂത്ത് മുരടിച്ചു പോയ ഞാൻ. മക്കളൊന്നും കൊത്തിപ്പിരിയാറായില്ല. മൂത്ത മകനാണ് ഗോപാലൻ. എനിക്ക് 60 വയസ്സായപ്പോൾ അവന് 17 ആയി. എനിക്ക് ജോലി ചെയ്യാൻ വയ്യാതായി. മക്കൾക്ക് ജോലി ചെയ്യാറായതുമില്ല. എടാ മഠയാ എന്ന് നിങ്ങൾ എന്നെ വിളിക്കുന്നുണ്ടാകും. നേരത്തെ ഓർക്കണ്ടേ, വയസ്സാകുമ്പോഴേക്ക് തേടിത്തരത്തക്കവണ്ണം മക്കളുണ്ടാകണമെന്ന്. എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കും. മഠയനായിട്ടല്ല, ഇതൊന്നും അറിയാൻ പാടില്ലാഞ്ഞിട്ടുമല്ല. 25 വയസ്സായപ്പോൾ ഞാനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ അന്നെനിക്കൊരു പെണ്ണിനെ കിട്ടാതിരിക്കുകയില്ല. ഇന്ന് 33, 30, 28 നല്ല പ്രായം തികഞ്ഞ 5-6 മക്കൾ. അവർ മാസം 5 രൂപ തന്നാൽ എൻ്റെയും മാധവിയുടെയും ജീവിതം സുഖമായി കഴിഞ്ഞേനെ. ഇതെനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല. 40 വയസ്സുവരെ ഞാൻ സന്യാസിയായിരുന്നത് കൊണ്ടല്ല സംബന്ധം ചെയ്യാതിരുന്നത്. തള്ളയും തന്തയും പെങ്ങളും അനുജന്മാരുമൊക്കെയായി കുറേ പേരുടെ വിശപ്പടക്കാനുള്ള ഭാരം എൻ്റെ തലയിലായിരുന്നു. അവരൊക്കെ എങ്ങനെയും കഴിയട്ടെ, ഒരു പെണ്ണും കെട്ടി അങ്ങ് സുഖിച്ചു കളയാം എന്ന് ഞാൻ കരുതിയില്ല. പെണ്ണ് കെട്ടി ഒരു ജീവിതം കൂടി തുലയ്ക്കേണ്ടെന്ന് കരുതുകയും ചെയ്തു. അതിനിടയ്ക്ക് ചില അനുരാഗ കഥകൾ, അല്ലെങ്കിൽ അതൊക്കെ അങ്ങ് പോട്ടെ. ഏതായാലും ഗോപാലൻ സ്കൂൾ ഫൈനൽ ജയിച്ചു. എൻ്റെ അമ്മാവൻ്റെ മകന് സ്കൂൾ ഫൈനൽ ക്ലാസ്സിൽ 1 മാസം പഠിച്ചപ്പോൾ എക്സൈസിൽ
പെറ്റി ഓഫീസർ ജോലി കിട്ടി. ഗോപാലന് ഓരോ തവണ ഫീസ് കൊടുക്കുമ്പോഴും ഞാൻ സ്വപ്നം കാണാറുണ്ട് അവൻ ഉദ്യോഗസ്ഥനായി ശമ്പളം വാങ്ങി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നത്. ഇപ്പോൾ ജയിച്ചു. എൻ്റെ വീടിന് ചുറ്റും ആണും പെണ്ണും അടക്കം സ്കൂൾ ഫൈനൽ ജയിക്കാത്ത പിള്ളേരില്ല. 17 വയസ്സ് തികഞ്ഞവർ, മിക്ക വീട്ടിലും 2-3 ബി എക്കാരുണ്ട്. ആ സ്ഥിതിക്ക് ഗോപാലൻ ജയിച്ചതുകൊണ്ടുള്ള ഗുണം ഇവിടെ വെച്ചങ്ങ് പഠിത്തം നിർത്താമെന്നുള്ളത് മാത്രമാണ്. നിർത്തിയിട്ട് ഒരു തൊഴിലില്ലാതെ നടന്നാൽ ബുദ്ധിമുട്ടിൻ്റെ കൂടുതൽ കൊണ്ട് കക്കാനോ പിടിച്ചു പറിക്കാനോ പോയാലോ? എത്ര കടുത്ത ദാരിദ്ര്യത്തിൽ കൂടിയാണ് ഞാൻ 60 വർഷം താണ്ടിയത്. 8 കാശിൻ്റെ സത്യവിരോധം ചെയ്തിട്ടില്ല. അവനും അങ്ങനെ തന്നെ ആയിരിക്കുമോ? അത്രയ്ക്ക് മനക്കരുത്തുണ്ടോ അവന്? വല്ല കൊള്ളരുതായ്മയിലും ചെന്ന് ചാടിയാലോ? ഞാൻ കെട്ടിപ്പടുത്തുണ്ടാക്കിയ സൽപ്പേര് അവൻ കളഞ്ഞു കുളിച്ചാലോ? സൽപ്പേര്, അതിൻ്റെ മുൻപിൽ കയറി നിൽക്കും വിശപ്പ്. എന്നെക്കൊണ്ട് ഇനിയൊന്നും ആവില്ല. അവൻ്റെ ഇളയത് 3 കൊച്ചുങ്ങൾ, അവൻ്റെ അമ്മ, ഇവരുടെ സ്ഥിതി എന്താണ്? ഞാനിങ്ങനെ ഇരുന്നാൽ എത്ര നാളിരിക്കും? ഇരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. എന്നെക്കൊണ്ടുള്ള ഭാരം ഒഴിയുമല്ലോ അവർക്ക്. ആകാവുന്ന കാലത്ത് ജോലി ചെയ്യണം, കിട്ടുന്ന പ്രതിഫലം മേടിച്ചോളണം, മേലാതെയാകുമ്പോൾ പട്ടിണി കിടന്ന് ചത്തോളണം. ഇത്ര വലിയ ലോകത്തിൽ എനിക്ക് ജീവിക്കാൻ അവകാശമില്ലേ? ആകാവുന്ന കാലത്ത് ഞാൻ ജോലി ചെയ്തല്ലോ. 38 വർഷം ജോലി ചെയ്തു. ആകാവുന്നതിൽ കൂടുതൽ ഉള്ളതിലേക്കും കുറച്ച് പ്രതിഫലം കിട്ടി. ഞാനീ ലോകത്തിനൊരു ഗുണവും ചെയ്തിട്ടില്ലേ? ഈ ലോകത്തിൽ ഇന്ന് കാണുന്ന സുഖസൗകര്യങ്ങൾക്ക് ഒന്നിനും ഞാനൊരു സംഭാവനയും ചെയ്തിട്ടില്ലേ? അങ്ങേ വീട്ടിൽ വളരെ നേരമായി റേഡിയോയിൽ കൂടി പാട്ട് കേൾക്കുന്നു. സിനിമാ തിയേറ്ററിൽ ഇന്നലെ ടിക്കറ്റ് കിട്ടാതെ പലരും മടങ്ങിപ്പോന്നു. ഞങ്ങളുടെ സ്കൂൾ മാനേജറുടെ മകളുടെ പ്രസവത്തിന് 2 ഡോക്ടർമാർ ഉറക്കം വിളച്ച് കാത്തിരുന്നു. എൻ്റെ കുട്ടിക്ക് പനി വന്നിട്ട് ഡോക്ടർമാരെ കാണിക്കാൻ തന്നെ കഴിഞ്ഞിട്ടില്ല. മോട്ടോറിൻ്റെ ശല്യം കൊണ്ട് വഴിയെ നടക്കാൻ വയ്യാതായി. ഉത്സവം കാണാൻ ചെന്ന് നിന്നിട്ട് എൻ്റെ കാൽ കഴച്ച് ഒടിയാൻ തുടങ്ങി. അപ്പോഴുണ്ട് കുറേ പേർ എഴുന്നള്ളത്തിൻ്റെ മുൻപിൽ കസേര നിരത്തിയിട്ട് ഞെളിഞ്ഞിരിക്കുന്നു. എനിക്കിതൊന്നും വേണ്ട. റേഡിയോ വേണ്ട, സിനിമ കാണണ്ട, കസേരയിലിരുന്ന് ഉത്സവം കാണണ്ട, എൻ്റെ മകളുടെ പ്രസവത്തിന് ഡോക്ടറും വേണ്ട, എനിക്ക് ജീവിക്കാൻ അവകാശമില്ലേ? എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലത്ത് ഞങ്ങളുടെ ഗ്രാമത്തിൽ സ്കൂളില്ല, റോഡില്ല, പീടികയില്ല, അഞ്ചൽമാൻ വരാറില്ല. അതൊക്കെ പോയിട്ട് രാപ്പകൽ വ്യത്യാസമായില്ലേ? ഈ വന്ന മാറ്റത്തിൽ എനിക്കൊരു പങ്കുമില്ലേ? ഉണ്ട്, ഞാനും ചിലതൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ന് കാണുന്ന എല്ലാ മാറ്റങ്ങളും ഇനി വരാൻ പോകുന്ന മാറ്റങ്ങളും അറിവിൻ്റെ ഫലമാണ്. വിദ്യ പ്രചരിപ്പിച്ച ഒരു ധർമ്മഭടനാണ് ഞാൻ. പാലം പണിയാനും റോഡ് വെട്ടാനും അണകെട്ടാനും റബ്ബർ കൃഷി ചെയ്യാനും ഞാൻ കൂടിയില്ല. ഇതൊക്കെ ചെയ്തവർ എന്നോട് പഠിച്ചിട്ട് പോയവരാണ്. അതെ, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനായ കെ എൻ്റെ ശിഷ്യനാണ്. എന്നെപ്പോലുള്ള പലരുടെയും എന്നേക്കാൾ വളരെ വലിയ പലരുടെയും ശിഷ്യനാണ്. അതിപ്പോൾ ഓർമ്മിച്ചത് നന്നായി. അദ്ദേഹത്തെ ചെന്ന് കാണാം. ഗോപാലനെ അങ്ങോട്ട് ഏൽപ്പിക്കാം. എങ്ങനെയെങ്കിലും ഒരു ജോലി ഉണ്ടാക്കി കൊടുക്കും. പഴയ കാര്യമൊന്നും മറന്നു കാണുകയില്ല അവൻ. ഇതിനു മുൻപ് ഒന്ന് ചെന്ന് കാണേണ്ടതായിരുന്നു. ഒരാവശ്യം വരുമ്പോൾ ചെന്ന് കണ്ട്, അല്ലാത്തപ്പോൾ ചെന്നില്ല എന്ന് തോന്നും. ഇപ്പോൾ നല്ല പേരാണ്, നല്ല അധികാരവും. ഈ മിടുക്കൊന്നും അന്ന് കണ്ടില്ല. ഞാനവിടെ ചെന്നുകൂടിയത് അവൻ്റെ ഭാഗ്യം. എഴുത്തിനിരുത്തിയത് ഞാൻ. 4ാം ക്ലാസ്സിൽ ജയിക്കുന്നത് വരെ ഞാൻ പഠിപ്പിച്ചു. ഈ 4 കൊല്ലത്തിനിടയിൽ സ്കൂളിൽ നിന്ന് കിട്ടിയിടത്തോളം അവൻ്റെ അപ്പനും തന്നിട്ടുണ്ട്. അവർ ചെയ്ത സഹായം മറക്കാൻ പറ്റുകില്ല. ഞാനും അതുപോലെയായിരുന്നു. അവൻ്റെ പല്ല് പന്നിയുടെ തേറ്റ പോലെ വന്നതാ. അത് അമർത്തി തേച്ച് തേച്ച് മനുഷ്യൻ്റെ പല്ല് പോലെ ആക്കിയത് ഞാനാ. എന്തിനാ വിസ്തരിക്കുന്നത്? അവനെ വീട്ടിൽ വെച്ച് പഠിപ്പിച്ച 4 കൊല്ലവും അവനെ ഞാനാ വളർത്തിയത്. അവരതറിയുകയും ചെയ്തു. അത്രയും കാലം അവരുടെ വീട്ടിൽ ഊണ് കഴിച്ചു. എല്ലാ ചെലവും അവിടെ നിന്ന് തന്നു. പിന്നെ 5-8 രൂപയും, സ്കൂളിൽ നിന്നുള്ള ശമ്പളം വേറെ. അവർ നല്ല ആളുകളായിരുന്നു. ഇപ്പോൾ ചെന്ന് കെയോട് പറഞ്ഞാൽ ഒരു സഹായം ചെയ്യാതിരിക്കില്ല. നാളെ തന്നെ പുറപ്പെടാം. വഴിച്ചെലവിന് കാശുണ്ടെങ്കിൽ അങ്ങോട്ടുള്ള ചെലവിന് മതി. അയാൾ വെറും കൈയോട് അയക്കില്ല. 2 രൂപയുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ
എങ്ങനെയെന്നാകട്ടെ എന്ന ആലോചന. ഒരു കത്തയച്ചാലോ? കിട്ടാൻ യോഗമുണ്ടെങ്കിൽ കത്തയച്ചാലും മതി, യോഗമില്ലെങ്കിൽ പോയിട്ടുമില്ല വിശേഷം. കത്ത് മതിയെന്ന് തീരുമാനിച്ചു. ഞാനൊരു കത്തെഴുതി അയച്ചു. അയാളുടെ മാന്യതയ്ക്ക് കുറവ് വരാതെ നമ്മുടെ അപേക്ഷ ചുരുക്കി എഴുതി. ഏറ്റവും വേഗം മറുപടി കിട്ടി. എന്തൊരു മര്യാദക്കാരൻ, മാന്യ ഗുരോ. എഴുത്ത് കിട്ടി. ഒരുദ്യോഗത്തിലും നിയമിക്കാൻ എനിക്ക് അധികാരമില്ല. എൻ്റെ കൂടെ താമസിച്ച് എൻ്റെ മകനെ പഠിപ്പിക്കാൻ സൗകര്യമുണ്ടെങ്കിൽ സാറിൻ്റെ മകനെ ഒരെഴുത്തും കൊടുത്ത് ഇങ്ങോട്ടയക്കൂ. വഴിച്ചെലവിന് 5 രൂപ മണിയോർഡറായി അയക്കുന്നു. അങ്ങയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകേണമേ. വിനീത ശിഷ്യൻ. എഴുത്തു വായിച്ച് എൻ്റെ കണ്ണ് ആനന്ദം കൊണ്ട് നിറഞ്ഞു. മാധവിയെയും മക്കളെയും എഴുത്തു കാണിച്ചു. എത്ര ഉയർന്ന നിലയിലുള്ള ഒരാൾ അയച്ചിരിക്കുന്ന എഴുത്ത്, അത്താഴപ്പട്ടിണിക്കാരന് വന്ന കത്ത്. അയൽപ്പക്കത്തുകാരെയൊക്കെ എഴുത്തിലെ വാചകം കേൾപ്പിച്ചു. ചിലരൊക്കെ കണ്ടു. എന്നും അനുഗ്രഹിക്കണേ എന്ന അപേക്ഷ. അയച്ച ആളിന് എത്ര രൂപയാ ശമ്പളം? ഞാൻ 10 കൊല്ലം ജോലി ചെയ്തിട്ട് കിട്ടിയെടുത്തോളം രൂപ. ഗോപാലന് സന്തോഷമായി, മാധവിക്ക് സമ്മതമായി. തൽക്കാലം വീട്ടിൽ താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു നല്ല ജോലി കിട്ടാതെ വരികയില്ല എന്നെല്ലാവരും പറഞ്ഞു. മണി ഓർഡറും വന്നു. അടുത്ത ദിവസം യാത്രയ്ക്ക് കൊള്ളാം, രൂപയുണ്ട്. അതുകൊണ്ടുമായില്ല, ഒറ്റമുണ്ടും കീറിയ ഷർട്ടും കൊണ്ട് എങ്ങനെ അവനെ അയക്കും? രൂപ ഇരുന്നാൽ ഇരിക്കുകയില്ല. എല്ലാം ശൂന്യമായിരിക്കുന്നിടത്ത 5 രൂപ. യാത്രയ്ക്കുള്ള ദിവസം നിശ്ചയിച്ചിട്ടില്ല. അവൻ പോകുന്ന കാര്യമായി എൻ്റെ ചിന്താവിഷയം. പുതിയ സ്ഥലം, പുതിയ ആളുകൾ, മുഴുവൻ പരാശ്രയം, പറക്കമറ്റാത്ത പ്രായം. അവിടെ എന്തായിരിക്കും അവൻ്റെ സ്ഥാനം? കെയുടെ ഭാര്യ നല്ലവളല്ലെങ്കിൽ? ഞാൻ കെയെ പഠിപ്പിച്ച് താമസിച്ചപ്പോഴത്തെ ഓരോ അനുഭവവും ഓർമ്മിച്ചു. ആദ്യം എനിക്ക് ഉണ്ണാൻ വേണ്ട അരിയും വെക്കാനുള്ള പാത്രവും തന്നു. പശുക്കൂട്ടിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ സ്വയം പാകം ചെയ്ത് ഉണ്ടിരുന്നു. ക്രമേണ കറിയൊക്കെ അവർ തരാൻ തുടങ്ങി. പിന്നെ ചോറും അവർ തന്നു. ഗോപാലന് പശുക്കൂട്ടിലോ കുളിമുറിയിലോ അരി വെക്കേണ്ടി വരികയില്ല, നല്ലത്. കുട്ടികളുടെ ശുചിത്വം എൻ്റെ ചുമതലയിൽ വിട്ടു തന്നു. എൻ്റെ മകന് അത് ഇഷ്ടപ്പെടുമോ എന്നറിഞ്ഞില്ല. അലക്കാനിടുന്നതിൻ്റെ കണക്കെഴുതുക എൻ്റെ ജോലിയായിരുന്നു, അത് സാരമില്ല. ഇങ്ങനെ പലതും ഓർത്തു. ഒടുവിൽ പിന്നെ സാറിനും പട്ടിക്കും ചോറ് കൊടുത്തെങ്കിൽ അടുക്കള അടയ്ക്കരുതോ എന്ന് ഗൃഹനാഥൻ്റെ ചോദ്യം എൻ്റെ തലയിൽ വന്നടിച്ചു. എൻ്റെ അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കാൻ സാറിനും പട്ടിക്കും എന്ന പ്രയോഗം ഞാൻ സഹിച്ചു പോന്നു. ഇപ്പോൾ എന്നെ പുലർത്താൻ ഗോപാലനും പട്ടിക്കും വേണ്ട. എൻ്റെ മകന് വേണ്ടി അത് ഞാൻ തന്നെ സഹിച്ചു കൊള്ളാം. കെയുടെ പേർക്ക് എഴുതാം, ഞാൻ വന്ന് മകനെ പഠിപ്പിച്ചു കൊള്ളാമെന്ന്. ഇങ്ങനെയാണ് ഈ കഥ അവസാനിക്കുന്നത്. ഈ കഥയിൽ കാരൂർ അവതരിപ്പിക്കുന്ന അധ്യാപകൻ വെറും ദാരിദ്ര്യത്തിൻ്റെ ഇര മാത്രമല്ല, മകനോടുള്ള സ്നേഹം, കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം ഇതൊക്കെ നിറവേറ്റാൻ വേണ്ടി ത്യാഗത്തിലേക്ക് നീങ്ങുന്ന, മകനെ ഒന്നും അറിയിക്കാതെ ത്യാഗത്തിലേക്ക് നീങ്ങുന്ന അധ്യാപകനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കാലഘട്ടത്തിലെ അധ്യാപകരുടെ അവസ്ഥയും അവരുടെ ത്യാഗ മനസ്ഥിതിയുമൊക്കെ ഈ കഥയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു കഥയുമായി ഗ്രന്ഥപ്പുരയിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.